സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ. ഇനി കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ച ഭാഗം ഏതാന്ന് ഓർക്കുന്നുണ്ടോ മക്കള്? ഓർക്കുന്നുണ്ടോ ഏതാ നമ്മൾ പഠിച്ചത്? ആ മാമോദിസയെ കുറിച്ചാണല്ലേ. മാമോദിസ എന്താന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടായിരുന്നു. എന്താണ് മാമോദിസ? ആ ജന്മപാപത്തിൽ നിന്നും കർമ്മപാപത്തിൽ നിന്നും നമ്മളെ മോചിപ്പിച്ച് നമ്മളെ ആ സ്വർഗത്തിന് അവകാശികളും ദൈവമക്കളും സഭയുടെ അംഗങ്ങളുമാക്കി മാറ്റുന്ന കൂതാശയാണ് മാമോദിസ എന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടല്ലേ. ശരി, അപ്പൊ നമ്മൾ ഈ ആഴ്ച പഠിക്കാൻ പോകുന്നത് എന്താണെന്നറിയാവോ? പാഠത്തിന്റെ നാലാം പാഠത്തിന്റെ ബാക്കി ഭാഗമാണ്. എന്തൊക്കെയാണ്? മാമോദിസയുടെ വിവിധ ഘട്ടങ്ങളെ കുറിച്ചും പിന്നെ മാമോദിസയുടെ ഫലങ്ങളെ കുറിച്ചുമാണ് നമ്മൾ ഈ ആഴ്ച കാണാൻ പോകുന്നത് കേട്ടോ. അപ്പൊ നമുക്കൊരു വീഡിയോ കണ്ടാലോ? കാണാം. ശരി. From a king to a stranger with a love to proclaim. Angels fill up the heavens with the sound of his name. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലേ. എന്താണ്? ആ ഒരു കുഞ്ഞിന് മാമോദിസ മുക്കുന്ന രംഗം നിങ്ങളൊക്കെ കണ്ടിട്ടില്ലേ? മാമോദിസയൊക്കെ മുക്കുന്നേ കണ്ടിട്ടുണ്ടല്ലേ. അപ്പോൾ ഈ മാമോദിസ മുക്കുന്ന സമയത്ത് ഈ മാമോദിസയുടെ തിരുക്കർമ്മങ്ങൾ ആരംഭിക്കുന്ന ആദ്യത്തെ ഘട്ടം എവിടുന്നാണെന്നറിയോ? മനസ്സിലായോ? നിങ്ങൾ വീഡിയോയ്ക്ക് അകത്ത് കണ്ടില്ലേ? കണ്ടു. എവിടെയാണ്? ആ എവിടെയാണ്? ദേവാലയത്തിൻ്റെ വാതിൽക്കൽ അല്ലേ. ദേവാലയത്തിൻ്റെ വാതിൽക്കലാണ് ഈ മാമോദിസ എന്ന് പറയുന്ന കൂതാശയുടെ ആദ്യ ഘട്ടം ആരംഭിക്കുന്നത് കേട്ടോ. അപ്പൊ വേദ അച്ഛൻ പുരോഹിതൻ അൾത്താരയിൽ നിന്ന് ഇറങ്ങി വന്ന് ഈ വാതുക്കെ നിൽക്കുന്ന കുഞ്ഞുവാവയുടെയും ആൾക്കാർ ബന്ധുക്കാർ അച്ഛാച്ഛനും അമ്മയും ഒക്കെ കാണും അല്ലേ. അവരുടെയൊക്കെ അടുത്ത് വന്നിട്ട് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കുറച്ച് പേരൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ. എന്തൊക്കെയാ ചോദിക്കുന്നേ? ആരോടാ ചോദ്യം ചോദിക്കുന്നേ? കുഞ്ഞുവാവയോടാ ചോദിക്കുന്നേ അല്ലേ. കുഞ്ഞുവാവ മറുപടി പറയുമോ? പറയുമോ? ഇല്ല. അപ്പൊ പകരം ആരായിരിക്കും പറയുന്നത്? ആ തലതൊട്ടപ്പനും തലതൊട്ടമ്മയും ഉണ്ടല്ലേ. നിങ്ങൾക്കറിയാം തലതൊട്ടപ്പൻ. നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ മാമോദിസയുടെ സമയത്ത് നിങ്ങളെ തലതൊട്ടപ്പനും തലതൊട്ടമ്മയായി നിന്ന് ആരൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാവോ? അറിയാവോ? അറിയത്തില്ലേ. നിങ്ങളുടെ പപ്പയുടെ മമ്മയുടെ ഒക്കെ ഒന്ന് ചോദിക്കണം കേട്ടോ. അപ്പോൾ ആരാണ് തലതൊട്ടപ്പനും തലതൊട്ടമ്മയും എന്ന് പറയുന്നത്? ആ നമ്മുടെ ആ കുഞ്ഞിനെ വിശ്വാസത്തിൽ അടിയുറച്ച് വളർത്താൻ സഹായകമായി നിൽക്കുന്ന ആര് വേണമെങ്കിലും ഏറ്റവും അടുത്ത ബന്ധുക്കാരാണ് അല്ലേ, അവരാണ് തലതൊട്ടപ്പനും തലതൊട്ടമ്മ എന്ന് പറയുന്നത്. അപ്പം ഈ വൈദികൻ ഈ കുഞ്ഞിനോട് ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം നമുക്ക് നോക്കിയാൽ ആ ചോദ്യങ്ങൾ എന്തൊക്കെയാന്ന്. ആദ്യം പുരോഹിതൻ ചോദിക്കുന്നുണ്ട്, എന്താ? ആ പിശാചിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിതനാവാൻ അല്ലെങ്കിൽ മോചിതയാവാൻ നീ ആഗ്രഹിക്കുന്നുവോ? ഇപ്പം നമ്മുടെ തലതൊട്ടപ്പനും തലതൊട്ടമ്മയും എന്ത് പറയും? ആ ആഗ്രഹിക്കുന്നു എന്ന് പറയും അല്ലേ. രണ്ടാമത് ചോദിക്കുന്നുണ്ട്, പാപവും പാപമാർഗങ്ങളും നീ ഉപേക്ഷിക്കുന്നുവോ? അങ്ങനെ ചോദിക്കുമ്പോൾ എന്തെന്ന് പറയും? ആ ഉപേക്ഷിക്കുന്നു. ഇനി മൂന്നാമത് ചോദിക്കുന്നുണ്ട്, എന്ത്? രക്ഷകനായ ഈശോയെ അല്ലെ യേശു ക്രിസ്തുവിനെ നിന്റെ രക്ഷകനായി നീ സ്വീകരിക്കുന്നുവോ? അപ്പൊ എന്തെന്ന് പറയും? ആ സ്വീകരിക്കുന്നു എന്ന് പറയും അല്ലേ. അന്നേരം എന്ത് ചെയ്യുന്നു വൈദികൻ? ആ കുഞ്ഞിന്റെ ശിരസില് വിശുദ്ധ തൈലം കൊണ്ട് കുരിശടയാളം വരയ്ക്കുന്ന അല്ലേ, ആദ്യത്തെ തൈലം പൂശ. ഇനി മുതിർന്ന ഒരാളാണ് മാമോദിസ സ്വീകരിക്കുന്നതെങ്കിലോ അത് നിങ്ങൾ കണ്ടു കാണാൻ സാധ്യതയില്ല അല്ലേ. മറ്റു മതത്തിലുള്ള മനുഷ്യരൊക്കെ നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിലേക്ക് സഭയിലേക്ക് ക്രിസ്തുവിലെ വിശ്വാസത്തിൽ സ്വീകരിച്ച് കടന്നു വരുന്നവരൊക്കെ ഉണ്ടല്ലേ. അവർക്ക് തലതൊട്ടപ്പൻ്റെയും തലതൊട്ടമ്മയുടെയും ആവശ്യമുണ്ടോ? ഇല്ല. കാരണം എന്താ? അവർക്ക് തിരിച്ചറിവായ ആൾക്കാരാണ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് തലതൊട്ടപ്പൻ്റെയും തലതൊട്ടമ്മയുടെയും ആവശ്യം ഇല്ല. ഇനി നമ്മുടെ ഈ കുഞ്ഞിനെ എന്ത് ചെയ്യുന്നു? തിരുസഭയിലേക്ക് ക്ഷണിക്കുന്നതിൻ്റെ സൂചകമായിട്ട് വൈദികൻ നമ്മുടെ ദേവാലയത്തിലേക്ക് പ്രവേശിപ്പിക്കുകയാണ് കേട്ടോ. അങ്ങനെ ദേവാലയത്തിൻ്റെ ഉള്ളിൽ വന്നിട്ട് പിന്നെ കുറേ പ്രാർത്ഥനകളൊക്കെ ഉണ്ട്, നിങ്ങൾ കൂടിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലേ. അപ്പം ഈ മാമോദിസയ്ക്ക് കുറച്ച് ഘട്ടങ്ങളൊക്കെ ഉണ്ട്. പ്രധാനപ്പെട്ട 6 ഘട്ടങ്ങളുണ്ട്. അതിലൊരു ഘട്ടം, 3 തൈലാഭിഷേകമാണ്. 3 തൈലം പൂശൽ നടക്കുന്നുണ്ട്. അതിലൊരു തൈലം പൂശലാണ് നമ്മൾ കണ്ടത്. എവിടെ? ആ ദേവാലയത്തിൻ്റെ കവാടത്തെങ്കിൽ വെച്ച് കുഞ്ഞിനെ തൈലം പൂശുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള ചടങ്ങുകളെല്ലാം നടക്കുന്നത് എവിടെയാണ്?
മാമോദിസ തൊട്ട് കണ്ടിട്ടില്ലേ മക്കള്? ആ അവിടെ വെച്ചാണ് നടക്കുന്നത് അല്ലേ. അപ്പൊ പ്രാർത്ഥനയൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, നമ്മുടെ കുഞ്ഞുവാവയൊക്കെ ആയിട്ട് തലതൊട്ടപ്പനും തലതൊട്ടമ്മയും എങ്ങോട്ട് പോകും? നമ്മുടെ മാമോദിസ തൊട്ടിയുടെ അടുത്തേക്ക് പോകും. ഇനി ഈ മാമോദിസ തൊട്ടിയുടെ അടുത്ത് ചെന്ന് കഴിയുമ്പം വൈദികൻ അടുത്ത തൈലം പൂശൽ നടത്തുന്നുണ്ട് അല്ലേ. അങ്ങനെ കുറേ ചടങ്ങുകൾ നടക്കുന്നുണ്ട്. അപ്പം ഇതിനൊക്കെ ഒരു അർത്ഥമുണ്ട്. ഈ തൈലം പൂശൽ മൂന്ന് പ്രാവശ്യം തൈലം പൂശുന്നുണ്ട്, പിന്നെ തലയിൽ ശിരസിൽ വെള്ളം ഒഴിക്കുന്നുണ്ട് കുശാകൃതിയിൽ, പിന്നെ വെള്ളവസ്ത്രം ധരിപ്പിക്കുന്നുണ്ട്, പിന്നെ എന്താ കത്തിച്ച് തിരി നൽകുന്നുണ്ട്. ഇതിനൊക്കെ ഒരു അർത്ഥമുണ്ട്. അത് മക്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മളിങ്ങനെ കാണും, പക്ഷെ ഇതിനൊക്കെ അർത്ഥമുണ്ട് നമുക്ക് അറിയത്തില്ലായിരുന്നു അല്ലേ. അപ്പം ഇതിനൊക്കെ ഒരു അർത്ഥമുണ്ട്. ഒന്നാമത്തെ തൈലം പൂശലിനുള്ള അർത്ഥം എന്താണെന്നറിയാവോ? ആ വിശുദ്ധീകരണമാണ് നടക്കുന്നത് കേട്ടോ. അപ്പോൾ സഭയിലേക്ക് പുതിയതായിട്ട് വന്നിരിക്കുന്ന വ്യക്തിനെ അല്ലെങ്കിൽ കുഞ്ഞിനെ വിശുദ്ധീകരിക്കുന്ന കർത്തവ്യം ചടങ്ങാണ് ആദ്യത്തെ തൈലം പൂശലിലൂടെ നടക്കുന്നത്. ഇനി രണ്ടാമത്തെ തൈലം പൂശലിൻ്റെ അർത്ഥം എന്താണെന്നറിയാവോ? എന്താണെന്നറിയാവോ? ആ എന്താണ്? ആത്മാവിലുള്ള ജനനം, പരിശുദ്ധാത്മാവിലുള്ള ജനനം. നമ്മൾ കണ്ടു ഈശോയുടെ ജ്ഞാനസ്നാന സമയത്ത് പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ഈശോയുടെ മേലെ എഴുന്നള്ളി വന്നു എന്നല്ലേ. അപ്പം പരിശുദ്ധാത്മാവിലുള്ള ആത്മാവിലുള്ള ജനനമാണ് രണ്ടാമത്തെ തൈലം പൂശൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി മൂന്നാമത് എന്താണ്? ശിരസിൽ കുരിശടയാളത്തിൽ മൂന്ന് പ്രാവശ്യം എന്ത് ചെയ്യുന്നു? വെള്ളമൊഴിക്കുന്നല്ലേ, വെള്ളമൊഴിക്കുന്നു. അതിനൊരു അർത്ഥമുണ്ട്. എന്താണെന്നറിയാവോ? നമ്മൾ പാപത്തിൽ മരിച്ച് യേശുവിൽ വീണ്ടും ജനിക്കുന്നതിനെ സൂചിപ്പിക്കാനാണ് കേട്ടോ. ഇനി മൂന്നാമത്തെ തൈലം പൂശലുണ്ട്. രണ്ട് തൈലം പൂശൽ നമ്മൾ കണ്ടു, ഇനി മൂന്നാമത്തെ ഒരു തൈലം പൂശലുണ്ട്. അതെന്താണെന്നറിയാവോ? ആ എന്താണ്? പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമുക്ക് ലഭിക്കുന്നു അല്ലേ. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, ആത്മാഭിഷേകം നമ്മൾ പറയും കേട്ടോ. എന്താണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം? ആ കുഞ്ഞിലേക്ക് അല്ലെങ്കിൽ ആ വ്യക്തിയിലേക്ക് ഇറങ്ങി വരുന്നു. ഇനി അടുത്തെന്താണ്? വെള്ളവസ്ത്രം ധരിപ്പിക്കൽ. വെള്ളവസ്ത്രം ധരിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ടോ? നല്ല തൂവെള്ള കളറുള്ള വസ്ത്രം. നമുക്ക് വെള്ളവസ്ത്രം എന്ന് പറയുമ്പോൾ തന്നെ അറിയാം എന്താണ്, ഒരു പുതുമയുണ്ട് അതിൻ്റെ അകത്ത് അല്ലേ. ഒരു പുതുജീവിതം. എന്താണ്? കൃപാവരത്തിലുള്ള പുതുജീവിതം. കൃപ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളൊക്കെ നേടി നമ്മൾ പുതിയ ഒരു വ്യക്തിയായി മാറുന്നതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളവസ്ത്രം ധരിപ്പിക്കുന്നത്. ഇനി അവസാനത്തെ എന്താണ്? ആ തിരി കത്തിച്ചു കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട് അല്ലേ. നമ്മുടെ തലതൊട്ടമ്മയുടെ ആരുടെങ്കിലും കയ്യിൽ, ആ തലതൊട്ടമ്മയുടേലായിരിക്കും കുഞ്ഞാവ് ഇരിക്കുന്നത്. അപ്പം തിരി പിടിക്കുന്ന ആരായിരിക്കും? തലതൊട്ടപ്പനായിരിക്കും അല്ലേ. തലതൊട്ടപ്പൻ്റെ കയ്യിൽ കത്തിച്ച് തിരി നൽകുന്നുണ്ട്. അതെന്താണ്? ആ ലോകത്തിൻ്റെ പ്രകാശം, ലോകത്തിൻ്റെ പ്രകാശമാണെന്നതിൻ്റെ പ്രതീകമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ആ തിരി കത്തിച്ച് കൊടുക്കുന്നത്. അപ്പം ഇത് ഇത്രയുമാണ് ഒരു മാമോദിസയുടെ പ്രധാനപ്പെട്ട ഘട്ടങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഈശോയുടെ ജ്ഞാനസ്നാനം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട് അല്ലേ. ഈ കാണിക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കോണേ. You are doing is right. Baptize me. ഈശോനെ മാമോദിസ തൊട്ടി കൊണ്ടേ മാമോദിസ മുക്കുവാണോ ചെയ്തേ? അല്ല അല്ലേ. അന്നത്തെ കാലത്ത് കുഞ്ഞു പിള്ളേരെയൊന്നും മാമോദിസ മുക്കുന്ന രീതിയില്ലായിരിക്കാം. അതുകൊണ്ട് ഈശോ മാമോദിസ സ്വീകരിച്ച പോലെയും ഇപ്പോഴും മാമോദിസയൊക്കെ സ്വീകരിക്കാം. പ്രധാനമായിട്ടും മൂന്ന് രീതിയിലാണ് മാമോദിസ സ്വീകരണം നടക്കുന്നത്. ഒന്ന്, മാമോദിസ സ്വീകരിക്കേണ്ട വ്യക്തിയെ വെള്ളത്തിൽ മൂന്ന് പ്രാവശ്യം മുക്കി എടുക്കും. മൂന്ന് പ്രാവശ്യം മുക്കി പൊക്കി രീതി, അത് ഒരു രീതി. ഇനി രണ്ടാമത്തെ ഒരു രീതിയുണ്ട്. എന്ത്? മാമോദിസ സ്വീകരിക്കേണ്ട വ്യക്തിയെ വെള്ളത്തിൽ ഇരുത്തിയിട്ട് ശിരസിൽ മൂന്ന് പ്രാവശ്യം കുരിശടയാളത്തിൽ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ നാമത്തിൽ, അതായത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മൂന്ന് പ്രാവശ്യം വെള്ളം കുരിശടയാളത്തിൽ ഒഴിക്കും. ഇനി മൂന്നാമത്തെ രീതി നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ പള്ളിയിലൊക്കെ കാണുന്നതാണ്. എന്ത്? ശിരസിൽ മൂന്ന് പ്രാവശ്യം കുരിശടയാളം വരച്ചും പരിശുദ്ധ ത്രിത്വത്തിൻ്റെ നാമത്തിൽ മൂന്ന് പ്രാവശ്യം കുരിശടയാളം വരയ്ക്കുന്നു. അപ്പം ഇങ്ങനെ മൂന്ന് രീതിയിൽ എന്ത് ചെയ്യാം? നമ്മുടെ മാമോദിസ സ്വീകരണം നടത്താം. ഇനി
ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളുടെ വീട്ടിലൊരു കുഞ്ഞുവാവേ ഉണ്ടായെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാണ് അല്ലേ, നമ്മുടെ സന്തോഷത്തിൽ പങ്കുചേരാനായിട്ട് ഒത്തിരി ആൾക്കാരൊക്കെ വരും അല്ലേ. നമ്മൾ മാമോദിസ ഒക്കെ വെക്കുന്ന സമയത്ത് നമ്മുടെ ബന്ധുക്കാരെ അയൽക്കാരെ ഒക്കെ വിളിക്കും അല്ലേ. അപ്പം അവർ വരുമ്പോൾ ചുമ്മാ കൈമീശയാണോ വരാറ്? ഇല്ല, നമ്മുടെ സന്തോഷത്തിൽ പങ്കുചേരാനായിട്ട് അവരൊത്തിരി സമ്മാനങ്ങളൊക്കെ കൊണ്ടുവരും അല്ലേ. കളിപ്പാട്ടോ മുടുപ്പും വളയമാലയും ഒക്കെ കൊണ്ടുവരും അല്ലേ. അപ്പം അതാണ് ഒരു കുഞ്ഞിന് മനുഷ്യർ കൊടുക്കുന്ന, മാമോദിസ സ്വീകരിച്ച ഒരു കുഞ്ഞിന് മനുഷ്യർ കൊടുക്കുന്ന സമ്മാനങ്ങൾ. ഇനി മാമോദിസ സ്വീകരിക്കുന്ന സമയത്ത് സ്വർഗം നമുക്ക് കുറേ സമ്മാനങ്ങളൊക്കെ തരും. അതെന്തൊക്കെയാണെന്ന് മക്കൾക്ക് അറിയാവോ? ആ കുറേ സമ്മാനങ്ങൾ തരുന്നുണ്ട് കേട്ടോ. ഒന്നാമത്തേത് നമ്മുടെ പാപം മോചിക്കും. എന്താണ്? നമ്മൾ പറഞ്ഞു ഏതൊക്കെ പാപമാണ് ഉള്ളത്? ജന്മപാപവും കർമ്മപാപവും. ഈ മാമോദിസ സ്വീകരിക്കുന്ന കൊച്ചിന് കുഞ്ഞുവാവയാണെങ്കിൽ അതിന് കർമ്മപാപം ഉണ്ടാവുമോ? ഇല്ല. കാരണം എന്താ? അത് കുഞ്ഞല്ലേ. കുഞ്ഞു പാവപ്പിള്ളേർക്ക് തിരിച്ചറിവില്ലാതെ കൊണ്ട് അവർക്ക് കർമ്മഭാവമില്ല. അപ്പം കർമ്മഭാവം ഉള്ളത് ആർക്കാം? ആ മുതിർന്ന ആൾക്കാർ നമ്മുടെ സഭയിലേക്കൊക്കെ വരുമ്പോൾ അവർക്ക് മുതിർന്നവരാണല്ലേ. അപ്പം അവർക്ക് എന്തുണ്ട്? കർമ്മഭാവമുണ്ട്. അപ്പം അവരുടെ കർമ്മഭാവവും ജന്മഭാവവും ക്ഷമിക്കപ്പെടുന്നു. പൊതുവെ പറഞ്ഞാൽ നമ്മുടെ പാപം ക്ഷമിക്കപ്പെടുന്നു. രണ്ടാമത്തെ സമ്മാനം എന്താണെന്നറിയാവോ? നമ്മൾ പാപം ചെയ്യുമ്പോൾ നമുക്ക് എന്തോ നഷ്ടമാവുന്ന നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എന്താ നഷ്ടമാവുന്നേ? ദൈവിക ജീവൻ അല്ലേ. എന്താണ്? ആ നമുക്ക് ദൈവിക ജീവൻ ലഭിക്കുന്നു. മാമോദിസയിലൂടെ നമുക്ക് കിട്ടുന്ന രണ്ടാമത്തെ സമ്മാനമാണ് ദൈവിക ജീവൻ. ഇനി മൂന്നാമത്തെ സമ്മാനം എന്താണെന്നറിയാവോ? ദൈവമക്കളെന്ന സ്ഥാനം. ദൈവമക്കളെന്ന സ്ഥാനം നമുക്ക് ലഭിക്കുന്നു. പിന്നെയോ? സ്വർഗരാജ്യത്തിന് അവകാശികളാകുന്നു. നമ്മൾ ദൈവമക്കളാണെങ്കിൽ നമുക്ക് എവിടെ ചെല്ലാം? സ്വർഗത്തിൽ എത്തിച്ചേരാൻ പറ്റൂല്ലേ. അപ്പം സ്വർഗരാജ്യത്തിന് അവകാശികളാകുന്നു. അതുപോലെ തന്നെ തിരുസഭയുടെ അംഗങ്ങളായി മാറുന്നു. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മാമോദിസയിലൂടെ കിട്ടുന്ന സമ്മാനങ്ങൾ കേട്ടോ. അപ്പം ഈ മാമോദിസയുടെ ഫലങ്ങൾ എല്ലാവർക്കും കിട്ടണമെന്ന് ഈശോ ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് ഈശോ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് എന്താണെന്നറിയാവോ? നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. നമ്മുടെ പാഠഭാഗത്തിലുള്ള തിരുവചനമാണ്. അതെല്ലാവരും മനഃപ്പാഠമാക്കണം കേട്ടോ. അത് കൂടാണ്ട് തന്നെ നമ്മുടെ പാഠഭാഗത്തിലെ പേജ് നമ്പർ 28 വിശ്വാസ പ്രമാണം കേൾപ്പുണ്ട്. എല്ലാ മക്കൾക്കും അറിയാവോ? കുറച്ച് പേർക്കൊക്കെ അറിയാമല്ലേ. അറിയത്തില്ലാത്തവരും അതും കൂടി ഒന്ന് പഠിക്കണം കേട്ടോ. ഇപ്പം ഇന്നത്തെ ഈ ചെറിയ ചാപ്റ്റർ നമുക്കിവിടെ അവസാനിക്കുകയാണ്. നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ഒന്നുകൂടി ഓർത്ത് നോക്കിയാലോ. നമ്മൾ എന്തൊക്കെയാണ് കണ്ടത്? മാമോദിസയുടെ ഫലങ്ങൾ കണ്ടു. പിന്നെയോ? മാമോദിസയുടെ വിവിധ ഘട്ടങ്ങളൊക്കെ കണ്ടല്ലേ. ഓരോ ഘട്ടത്തിനും ഓരോ അർത്ഥം ഉണ്ടെന്നൊക്കെ നമ്മൾ കണ്ടു അല്ലേ. ഒന്നാമത്തെ തൈലം പൂശലിന് എന്താണ് വിശുദ്ധീകരണം. രണ്ടാമത്തെ തൈലം പൂശലിൻ്റെ അർത്ഥം എന്താണ് ആത്മാവിലുള്ള ജനനം. ഇനി ശിരസിൽ കുരിശാകൃതിയിൽ ജലം തളി കുരിശ് വരയ്ക്കുന്നതിന്, വെള്ളം കൊണ്ട് കുരിശ് വരയ്ക്കുന്നതിന് എന്തർത്ഥം? പാപത്തിൽ മരിച്ച എന്താണ് ക്രിസ്തുവിലുള്ള വീണ്ടും ജനനം അല്ലേ. ഇനി മൂന്നാമത്തെ തൈലാഭിഷേകം, തൈലം പൂശലിന് എന്താണ് അർത്ഥം? എന്താണ് പരിശുദ്ധാത്മാവിൻ്റെ അല്ലേ, ആത്മാവിൻ്റെ അഭിഷേകം. ഇനി നാലാം അർത്ഥം എന്താണ്? വെള്ളവസ്ത്രം. വെള്ളവസ്ത്രം ധരിപ്പിക്കുന്ന എന്താണ് ഉദ്ദേശിക്കുന്നത്? കൃപാവരത്തിൻ്റെ പൊതുജീവിതം അല്ലേ. അവസാനത്തെ തിരികെ എത്തിക്കുന്നതോ? ലോകത്തിൻ്റെ പ്രകാശമാണ് എന്നതിൻ്റെ പ്രതീകമായിട്ടാണ് തിരികെ എത്തിച്ച് നൽകുന്നത്. ഇനി നമ്മൾ കണ്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് മാമോദിസയുടെ ഫലങ്ങൾ ഏതൊക്കെയാണ് കണ്ടതെന്ന് കണ്ടല്ലേ, പഠിച്ചു അല്ലേ. എന്തൊക്കെയാണ്? നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുന്നു. പിന്നെയോ? ദൈവിക ജീവൻ ലഭിക്കുന്നു. പിന്നെയോ? അടുത്തെന്താണ്? സ്വർഗത്തിന് അവകാശികളാകുന്നു, ദൈവമക്കളാകുന്നു, തിരുസഭയുടെ അംഗങ്ങൾ ആകുന്നു. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് പഠിച്ചത് കേട്ടോ. അപ്പം ഇന്നത്തെ ചെറിയ പാഠം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം നമുക്കൊരു ചെറിയ പ്രാർത്ഥനയോടെ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിക്കാം കേട്ടോ. എല്ലാവരും കൈകളൊക്കെ കൂപ്പി കണ്ണുകളൊക്കെ അടച്ച് ഒരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നല്ല തമ്പുരാനെ, അങ്ങയുടെ വചസ്സുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങട്ടെ. അങ്ങയുടെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് അങ്ങയുടെ മക്കളായി വളരുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. അമ്മേ മാതാവേ, അമ്മയുടെ തിരുക്കാപ്പയുടെ കീഴിൽ ഞങ്ങളെ പൊതിഞ്ഞ് സംരക്ഷിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. ആമേൻ.